Hi guys, എന്റെ പേര് മുഹമ്മദ് ബാസിൽ. വെൽക്കം ബാക്ക് ടു ബാസിൽസ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറേ നാളായി ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മുമ്പേ നമ്മൾ എത്ര മാസങ്ങൾക്ക് മുമ്പെയാണ് ലാസ്റ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ഇട്ടത്. അതായത് ഒരു സാനിറ്റൈസർ ഓണിയായിരുന്നു, അങ്ങനെ എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ഇട്ടിരുന്ന ഞാൻ എക്സ്പെരിമെൻ്റ് വീഡിയോസായിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേ ലിസ്റ്റിൻ്റെ എല്ലാ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഇത് അത്രയ്ക്ക് വലിയ എക്സ്പെരിമെൻ്റ് അല്ല, ഒരു ചെറിയ ഒരു സ്റ്റാറ്റിഫൈയിങ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കും നമ്മൾ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നല്ലൊരു കിടിലി എക്സ്പെരിമെൻ്റ് തന്നെയാണ്. സ്മോക്ക് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയും. സ്മോക്ക് എക്സ്പെരിമെൻ്റ് എന്നല്ല, ഇതിൻ്റെ ഒറിജിനൽ പേര് ഞാൻ പറഞ്ഞുതരാം. സ്മോക്ക് വാട്ടർഫോൾ എക്സ്പെരിമെൻ്റ് എന്നാണ് ഈ എക്സ്പെരിമെൻ്റ് പേര്. നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൻ കൂടി ഇനി അപ്ലോഡ് ചെയ്തേക്കുക. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു കുപ്പി ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം. അപ്പോൾ കുപ്പി ഗ്ലാസ് തന്നെ എടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പേനയാണ്. പേന തന്നെ വേണമെന്നില്ല, പെൻസിലായാലും എടുക്കാം. അപ്പോൾ പേന എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറാണ്, ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു ഫുൾ ഷീറ്റ് പേപ്പർ വേണം. എന്നിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പേപ്പർ ഇതാ നേരെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമ്മളുടെ പേന വെച്ച് ജസ്റ്റ് മൊത്തം ഒന്ന് റോള് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം, മൊത്തം ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മളുടെ പേന വെളിയിലെടുക്കണം. ജസ്റ്റ് ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി, നമ്മളുടെ പേന വെളിയിൽ വന്നോളും. പേന എടുക്കുക, അല്ലെങ്കിൽ പേനയും കൂടെ ഇരുന്ന് കത്തും, അതുകൊണ്ടാണ്. എന്നിട്ട് പേന എടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഈ ഒരു പേപ്പർ റോളായി കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുക. ഇത് നമ്മളുടെ എടുത്ത ഗ്ലാസ്സിൽ ഇരിക്കുന്ന രീതിയിൽ, മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു കാർഡ്ബോർഡ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ റോള് ചെയ്ത് ഈ ഒരു പേപ്പർ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്കെച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ ഒരു കറക്റ്റ് പേപ്പറിൻ്റെ റൗണ്ട് ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് റൗണ്ട് ചെയ്ത് തീർന്നിട്ട് ചെയ്യേണ്ടത് ഈ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു സിസേഴ്സ് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോൾ ചെയ്ത പേപ്പർ നമുക്ക് ഈ ഒരു ഹോളി കൂടി ക്യാച്ച് എടുക്കാനാണ്. അപ്പോൾ കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എൻ്റെ പേപ്പറല്ല കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. നമുക്ക് ഇനി ഈ ഒരു പേപ്പർ നമ്മൾ റോൾ ചെയ്ത് വെച്ച പേപ്പർ ഈ ഒരു ഹോളിൽ കൂടി നമുക്ക് ക്യാച്ച് വെക്കുക. നമ്മൾ കറക്റ്റ് രീതിയിലാണ് ഹോള് ഇട്ടത്. എന്നിട്ട് നമുക്ക് അതിൽ കൂടി ക്യാച്ച് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലിരിക്കും നമ്മളുടെ പേപ്പറും കാർഡ്ബോർഡും കാണാം. എന്നിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പേപ്പറും കാർഡ്ബോർഡും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസിൻ്റെ മുകളിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനിയാണ് നമ്മളുടെ മെയിൻ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ഒരു മെരുകുതിരിയോ അല്ലെങ്കിൽ ലൈറ്ററോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി എടുക്കുക, തീ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലൈറ്ററാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ വെച്ച പേപ്പറിൻ്റെ മുകൾ ഭാഗം, നമ്മളൊരു പേപ്പർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ എൻ്റെ മുകൾ ഭാഗത്ത് ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുക. മുകൾ ഭാഗത്ത് കത്തിച്ചാൽ മതി, അപ്പോൾ നല്ല രീതിയിൽ അത് കത്തിക്കോളൂ. അവിടെ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു മാജിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. കണ്ടോ ഗൈസ്, നമ്മൾ പൈപ്പ് തുറന്ന് വിട്ടോ അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ രീതിയിൽ സ്മോക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോയിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സ്മോക്ക് വരുന്ന പോലെ, സ്മോക്ക് ഇങ്ങനെ ഒരു വാട്ടർഫോൾ രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ തുറന്ന് ഇടുമ്പോൾ വരുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞ് എക്സ്പെരിമെൻ്റ്. ഇത് എക്സ്പെരിമെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കണ്ടിരിക്കാൻ നല്ല രസമാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല പൊളിയൊരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാറ്റിഫൈങ് ഫീല് ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല രസമുണ്ട്, ഒറിജിനലായിട്ട് ക്യാമറ കാണാനേക്കാളും ഒറിജിനലായിട്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം
ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടായിരിക്കും, എനിക്കൊന്നും പറയല്ല. നിങ്ങൾ ക്യാമറയിൽ കണ്ടതിൻ്റെ കാര്യം നല്ല രീതിയിൽ കണ്ടു നിൽക്കാൻ തോന്നി നമുക്ക് ഒറിജിനലായിട്ട് നേരിട്ട് കണ്ടപ്പോൾ. അപ്പോൾ അത് കിടു സാധനം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തത്. ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് പ്രധാന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് തരാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ പോസ്റ്റ് ആയിട്ടും വീഡിയോസ് ആയിട്ടും അതിൽ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.